പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ തലസ്ഥാനമായ പൊതുസഭയിൽ നിർമ്മിച്ച സ്വർണ നിർമ്മിതവും രത്നങ്ങൾ പതിച്ചതുമായ സിംഹാസനമായിരുന്നു മയൂര സിംഹാസനം. 1738 ഇറാനിലെ ഭരണാധികാരിയായിരുന്ന നാദിർഷാ ദില്ലി ആക്രമിക്കുകയും ഈ സിംഹാസനം കൈക്കലാക്കുകയും ചെയ്തു. 1747 നാദിർഷാ കൊല്ലപ്പെട്ടതോടെ മയൂര സിംഹാസനം നശിക്കപ്പെട്ടു. എങ്കിലും പിൽക്കാലത്ത് ഇറാനിലെ ഭരണാധികാരികളുടെ സിംഹാസനം മയൂര സിംഹാസനം എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. സിംഹാസനം എന്നതിലുപരി ഒരു അധികാര സ്ഥാനം എന്ന നിലയിലുമാണ് മയൂര സിംഹാസനം എന്നതിനെ ഇറാനിൽ ഉപയോഗിച്ചിരുന്നത്. കൊഹിനൂർ രത്നം അടക്കമുള്ള രത്നങ്ങളും വിലപിടിച്ച ലോഹങ്ങൾ കൊണ്ടും മാത്രമാണ് മയൂര സിംഹാസനം നിർമ്മിച്ചിരുന്നത്. 7 കൊല്ലമെടുത്താണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. സ്വർണ നിർമ്മിതമായ 4 കാലുകളും മരതകം കൊണ്ടുണ്ടാക്കിയ 12 തൂണുകളുള്ള ഒരു വിധാനവും ഈ സിംഹാസനത്തിനുണ്ടായിരുന്നു. തൂണ് ഓരോന്നിന് 2 വർഷവും രത്നം പതിച്ച 2 മൈലുകൾ വീതവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1000 വർഷക്കാലത്തിനിടയ്ക്ക് നിർമ്മിച്ച ഏറ്റവും വിലമതിച്ച നിധിയായി മയൂര സിംഹാസനത്തെ കണക്കാക്കുന്നു. 1150 കിലോഗ്രാം സ്വർണവും 230 കിലോഗ്രാം വിലപിടിച്ച രത്നക്കല്ലുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. 1994 കണക്കനുസരിച്ച് ഇതിന് ഇപ്പോൾ ഏകദേശം $80.4 കോടി വിലമതിക്കുന്നു. ഇത് നിർമ്മിച്ച അവസരത്തിൽ താജ്മഹൽ നിർമ്മിക്കാനെടുത്തതിന്റെ ഇരട്ടി തുക ചെലവായിരിക്കണമെന്നും കണക്കാക്കുന്നു.